കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഈ നബി എവിടെ കൊണ്ടുവന്നത്? ഈ ഉസ്താദാണ്. അതുകൊണ്ട് ഈ ഉസ്താദ് വലിയ ആളാണ്. അവസാനം നബി എവിടെ കൊണ്ടുവന്നു, മുടിവിടെ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളൊക്കെ പോയി ഈ ഉസ്താദ് വലിയ ആളാണ് എന്നത് സ്ഥാപിക്കാനാണ് യഥാർത്ഥത്തിൽ അതിന് മുത്തു റസൂലുള്ളാഹിയോടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ വൈകാരിക മനസ്സിനെ ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാൻ കാന്തപുരവും കൂട്ടരും തീരുമാനിച്ചതുകൊണ്ട് ഞങ്ങളുടെ നബിയെ നിങ്ങൾക്ക് നല്ല എ സി ഉള്ള കെട്ടിടങ്ങൾ പിടിയാൻ, നിങ്ങൾക്ക് അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകൾ പിടിയാൻ, കേരളത്തിലെ റോട്ടിലോടുന്ന ഏറ്റവും പോസ്റ്റ് മോഡേൺ വെഹിക്കിൾ വാങ്ങാൻ ഞങ്ങളുടെ നബിയെ കച്ചവടത്തിന് തരില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി തന്നെയാണ് മുജാഹിദുകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം നിങ്ങളുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് ബോധ്യപ്പെടുത്തിപ്പ് കൊടുക്കാനും വേണ്ടിയാണ്. ഇവിടെ കണ്ണൂരിൽ വെച്ചാണ് ഈ മതവാണിഭത്തിനെതിരെ ഐ എസ് എം ഒരു പ്രചാരണവും ഒരു പ്രഖ്യാപനവും യഥാർത്ഥത്തിൽ ആരംഭിച്ചത്. ഇതുപോലെ ഇതിലേറെ വളരെ വിശാലമായ തടിച്ചുകൂടിയൊരു സദസ്സിന്റെ മുന്നിൽ വെച്ചാണ് ഈ രംഗത്തെ വളരെ കൃത്യമായ പൊളിച്ചെഴുത്തുകൾ ആരംഭിച്ചത്. ഇവിടെ വെച്ചു തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് കേരളത്തിലെ പ്രബോധന പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്ന് മുന്നേറുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻനിരക്കാർ തന്നെ ബഹുമാനായ സി പി സലീമിയുടെ ഉന്നയിച്ചൊരു വെല്ലുവിളി. ആ വെല്ലുവിളി അത് ഒരു വെല്ലുവിളിക്കു വേണ്ടി ഞങ്ങൾ പറയുന്നതല്ല, വെല്ലുവിളിക്കുന്ന രീതിയും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് വളരെ ശക്തമായ ഒരാവശ്യം പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ വെക്കുകയാണ്, മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ഞങ്ങൾ വെക്കുകയാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് എന്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്ത് വരുന്നുണ്ട്. ഒരു പ്രസ് ഡിബൈറ്റ് നടക്കട്ടെ, കേരള ചരിത്രത്തിൽ തീർത്തും വ്യത്യസ്തമായ ഒരു പ്രസ് ഡിബൈറ്റ് നടക്കട്ടെ. ഇതിന്റെ മോഡറേറ്റർമാരും മീഡിയേറ്റർമാരുമായി മാധ്യമ പ്രവർത്തകരെ ഞങ്ങൾ നിശ്ചയിക്കുന്നു. നദുവത്തിന് വേണ്ടി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ലെറ്റർ പേഡും സീലുമില്ലാത്ത അതിശക്തമായ പ്രയാണങ്ങൾ നടത്തി കേരളത്തിൽ പ്രബോധന ചരിത്രത്തിൽ അത്ഭുതം തീർക്കുന്ന വളരെ ശക്തമായ സയന്റിഫിക്കായ ശാസ്ത്രീയമായ പ്രഖ്യാപിക്കപ്പെടാത്ത എന്നാൽ അപ്രഖ്യാപിതമായ അതിസുന്ദരമായ കൂട്ടായ്മയിലൂടെ മുന്നോട്ടു പോകുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി കെ എം മൗലവിയെ നേതാവായി അംഗീകരിക്കുന്ന അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് ഷീറ്റിലെ വരികളെ ഇന്നും മെമ്പർഷിപ്പിന്റെ മാനദണ്ഡമായി കാണുന്ന മുജാഹിദുകൾ ഇതാ പറയുന്നു, ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. മാധ്യമ പ്രവർത്തകരെ സാക്ഷി നിർത്തി, കണ്ണൂരിൽ നിന്നെങ്കിൽ കണ്ണൂരിൽ, അതല്ല തിരുവനന്തപുരത്ത് നിന്നെങ്കിൽ തിരുവനന്തപുരത്ത്, എവിടെയും റെഡിയാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ, എവിടെയും റെഡിയാണ്. മാധ്യമ പ്രവർത്തകർ ചോദിക്കട്ടെ, ഒരു മിനിറ്റ് ചോദ്യം, രണ്ട് മിനിറ്റ് ഉത്തരം, നമ്മൾ അങ്ങനെ വ്യവസ്ഥന്റെയും തർക്കത്തിന്റെ ഒന്നും പ്രശ്നമല്ല, വളരെ ക്ലിയറാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് ഈ വിഷയത്തിൽ പല റിക്വസ്റ്റുകളും നടത്തിയതാണ്, ഞങ്ങൾ ഈ വിഷയത്തിൽ ആകെ നടത്തിയ റിക്വസ്റ്റ് എന്നുള്ളൂ. നിങ്ങൾ ഇതിൽ ബാക്കി പരിഗണനകളില്ലാതെ ഇതിന്റെ സത്യം അത് പുറത്തെടുക്കണം, അത് പുറത്ത് കാണിക്കണം. ആ ദൗത്യം മാധ്യമങ്ങൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വളരെ മനോഹരമായി നിർവഹിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ആവശ്യപ്പെടുന്നു, ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ആവശ്യപ്പെടുന്നു, ഒരു പ്രസ് ഡിബൈറ്റ് കേരളത്തിൽ നടക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും അടുത്ത കോഴിക്കോടെങ്കിൽ കോഴിക്കോട്, കോഴിക്കോടാണല്ലോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ കാര്യങ്ങൾ ഉന്നയിച്ചത്. ഞങ്ങൾ ഈ വിഷയം കണ്ണൂരിൽ പ്രഖ്യാപിക്കാനാണ് കാരണം, ഈ വിഷയകമായി ഈ പ്രോഗ്രാമിന്റെ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അവരോട് ഈ നിലക്കുള്ള ചില സൂചനകൾ ഞങ്ങൾ നൽകിയിരുന്നു. അതുകൊണ്ട് ഒരു പ്രസ് ഡിബൈറ്റിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. മാധ്യമപ്രവർത്തകർ അവർ ചോദിക്കട്ടെ, നമുക്ക് ഉത്തരം പറയാം. വ്യവസ്ഥകളും കാര്യങ്ങളും നമുക്കെല്ലാവർക്കും കൂടിയോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോ ഏതാണ് അതിന്റെ സൗകര്യപ്രദമായ രീതിയെങ്കിൽ അങ്ങനെ നിശ്ചയിക്കട്ടെ. നിശ്ചയിച്ചതിന്റെ ശേഷം അവർ നമ്മളുമായി സംസാരിക്കട്ടെ, വേണ്ട ക്രമീകരണങ്ങൾ വരുത്തട്ടെ, എന്നിട്ട് നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാം.